ഈ സജി ചെറിയാൻ ഇപ്പോ വളരെ ആക്റ്റീവാണ് ഭരണഘടന എന്ന് കേട്ടാൽ എനിക്ക് സന്തോഷം തോന്നി. ഭരണഘടന ആർട്ടിക്കിൾ സെക്ഷനൊക്കെ ഉദ്ധരിച്ച് അദ്ദേഹം സംസാരിക്കാൻ എനിക്ക് വലിയ സന്തോഷം തോന്നി. ഭരണഘടനയുടെ ഒരു വ്യക്തമായിട്ടിരിക്കുകയാണ് സജി ചെറിയാൻ. ഇപ്പോൾ ഈ ഗവൺമെന്റ് തോന്നുന്നു ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്. എന്താ കാരണം? ജലീലിനെതിരായി വിധിയുണ്ടായി. സത്യത്തിൽ ലോകായുക്ത ജലീലിനെ സഹായിക്കുകയാണ് ചെയ്തത്, കാരണം തെരഞ്ഞെടുപ്പിന് ശേഷമാണ് അദ്ദേഹം വിധി പുറത്തുവിട്ടത്. അല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുന്നു ഞാൻ പറയുന്നില്ല. അല്ല, ഞങ്ങളാരും നോക്കിയില്ലേ ഇത്? അത് അതിനു മുമ്പ് വിധി വരാതെ തെരഞ്ഞെടുപ്പിന് ശേഷം ആ വിധി പുറത്തു വിട്ടത് അങ്ങയെ സഹായിക്കാനായിരുന്നു. യു ഷുഡ് ബി താങ്ക്ഫുൾ ടു ദ ലോകായുക്ത. അങ്ങ് ശ്രീ ജോസഫിനോട് നന്ദി പറയേണ്ടയാളാണ്, അല്ലെങ്കിൽ അങ്ങ് ഈ സഭയിൽ ഉണ്ടാകുമായിരുന്നില്ല. അങ്ങയുടെ ഭൂരിപക്ഷം വെച്ചിട്ട് സാർ, അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പേരിൽ ഇപ്പോൾ ലോകായുക്തയിൽ ഒരു കേസ് നിലനിൽക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പേരിൽ ഒരു കേസ് നിലനിൽക്കുന്നുണ്ടായിരുന്നു. ലോകായുക്ത വിധിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്ന് കണ്ടുകൊണ്ട്, ലോകായുക്ത വിധിച്ചാൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വരുമെന്നുള്ള ഭീതി കൊണ്ടാണ്, അല്ലാണ്ട് ജനാധിപത്യത്തെ സംരക്ഷിക്കാനും ഭരണഘടനയെ സംരക്ഷിക്കാനും ഒന്നും അല്ല. ഈ സജി ചെറിയാൻ ഇപ്പോൾ വളരെ ആക്റ്റീവാണ് ഭരണഘടന എന്ന് കേട്ടാൽ എനിക്ക് സന്തോഷം തോന്നി. ഭരണഘടന ആർട്ടിക്കിൾ സെക്ഷനൊക്കെ ഉദ്ധരിച്ച് അദ്ദേഹം സംസാരിക്കാൻ എനിക്ക് വലിയ സന്തോഷം തോന്നി. ഭരണഘടനയുടെ ഒരു വ്യക്തമായിട്ടിരിക്കുകയാണ് സജി ചെറിയാൻ. നിങ്ങൾ ഈ നിയമ ഭേദഗതി കൊണ്ടുവന്നത് നിങ്ങളുടെ നേതാക്കന്മാർ അപകടത്തിൽപ്പെടുമെന്നും സ്ഥാനമൊഴിയണമെന്നുമുള്ള ഒരു സാഹചര്യം വരാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ കൊണ്ടുവന്നത്. നിങ്ങൾ ആരെ കബളിപ്പിക്കുകയാണ്? 22 വർഷക്കാലമായി കേരളത്തിൽ ജനാധിപത്യ വിരുദ്ധമായ ഈ നിയമ ഭേദഗതി ഉണ്ടായിട്ട് എന്തുകൊണ്ട് നിങ്ങൾ മിണ്ടിയില്ല? ഇവിടെ രാവിലെ ഞാനൊരു ക്രമപ്രശ്നം ഉന്നയിച്ചു 303 അനുസരിച്ച്. അതിൽ ഞാൻ പറഞ്ഞതെന്താണ്? ഇവിടെ സഭയുടെ അനുവാദമില്ലാത്ത ചില വകുപ്പുകൾ ഓപ്പൺ ചെയ്തു സബ്ജക്ട് കമ്മിറ്റിയിൽ. സാർ, അതെന്തിനാണ് ചെയ്തത്? അത് CPI അനുനയിപ്പിക്കാനായിരുന്നു. CPM ഉം CPI ഉം തമ്മിലുള്ള തർക്കം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതിന്. പാവം ശക്തനായ കൗരളിനെ നമുക്ക് പിടിക്കേണ്ട കാര്യം എന്താണ്? CPI ഉം CPM ഉം തമ്മിലുള്ള തർക്കപരിഹാരത്തിൻ്റെ ഭാഗമായി ഒരു ഫോർമുല ഉണ്ടാക്കി, ആ ഫോർമുലയുടെ അടിസ്ഥാനത്തിലാണ് സഭ അംഗീകരിക്കാത്ത അല്ലെ അനുമതി കൊടുക്കാത്ത വകുപ്പുകൾ ഓപ്പൺ ചെയ്യേണ്ടി വന്നത്. ഏതായാലും CPI ക്ക് വീരവാദങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരിക്കലും ജയിക്കാൻ കഴിയാത്ത നിലയിലാണ് ഇന്ന് ഇടതുമുന്നണി ഭരണത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.